ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസമാവുന്നു. കൊച്ചിൻ്റെ ബർത്ത്ഡേ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതിനു മുന്നേ കുറച്ച് ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ലൈസൻസ് എനിക്ക് G2 ലൈസൻസ് കിട്ടി. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ ജി ലൈസൻസ് ഡയറക്റ്റ് പോയായിരുന്നു, പക്ഷേ എനിക്ക് ജി ലൈസൻസ് ഡയറക്റ്റ് ഞാൻ ഫെയിലായി. ഞാൻ ജിയുടെ ടെസ്റ്റിൻ്റെ അന്ന് എനിക്ക് ഞാൻ അന്ന് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസും കാര്യങ്ങളും എല്ലാം കുഴപ്പമില്ലാന്നാണ് അതിൻ്റെ ഇൻസ്ട്രക്ടറല്ല അതിൻ്റെ ഈ എക്സാമിനർ പറഞ്ഞത്. പുള്ളി അവർ എൻ്റെ ഫ്രണ്ടിലുള്ള ഒരാൾ പെട്ടെന്ന് പുള്ളോവർ ചെയ്തിട്ട് എനിക്ക് ഞാൻ സ്ലോ ആക്കി. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ പെട്ടെന്ന് സിഗ്നൽ ഇടാതെ പെട്ടെന്ന് പുള്ളോവർ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സ്ലോ ആക്കി. പയ്യെ സ്ലോ ആക്കി നിർത്തുന്ന പോലെ ആക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ എടുത്തിട്ട് ഞാൻ അടുത്ത ലൈൻ ചേഞ്ച് ചെയ്ത് പോയി. പുള്ളി പറഞ്ഞ് അത് കുറച്ച് സ്ലോ റെസ്പോൺസ് ആയിരുന്നു, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ജി ആണല്ലോ, അപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നോക്കും. പുള്ളി പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സിഗ്നൽ ഇട്ട് പെട്ടെന്ന് തന്നെ ലൈൻ ചേഞ്ച് ചെയ്ത് പോകണമായിരുന്നു. ലെഫ്റ്റ് സൈഡ് ലൈൻ ഫ്രീ ആയിരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു പറഞ്ഞിട്ട്. അതാണ് ഒറ്റ റീസൺ പുള്ളി പറഞ്ഞോളൂ. ബാക്കി പാർക്കിംഗ് ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കാര്യത്തിലുള്ള ബാക്കി എല്ലാ പരിപാടികളെല്ലാം എല്ലാ രീതിയിലുള്ള റിവേഴ്സ് പാർക്കിംഗ് പിന്നെ നമ്മുടെ ഹൈവേ കൂടെ ഓടിക്കുന്ന പരിപാടി അതൊക്കെയാണ് ജിക്കകത്ത് മെയിനായിട്ടുള്ള. കമ്പയർ ടു G2 ഹൈവേയിൽ നമ്മൾ ഓടിക്കണം, ഹൈവേയിൽ ലൈൻ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് നോക്കുന്നത്. അതെല്ലാം സ്മൂത്തായിരുന്നു, നല്ല ഡ്രൈവിംഗ് സ്കിൽസ് ഉണ്ടെന്നൊക്കെ പുള്ളി പറയുകയും ചെയ്തു എൻ്റെ പുള്ളി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഈ ലാസ്റ്റ് ഇങ്ങനെ സംഭവിച്ചത് പുള്ളി കൺസിഡർ ചെയ്യില്ലെന്ന് വിചാരിച്ചു. അത് എൻ്റെ മിസ്റ്റേക്കുമല്ല, പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാതെ ഫ്രണ്ടിലുള്ള കാർ ഓടിച്ചുണ്ടായ ഒരു പുള്ളി പെട്ടെന്ന് പുള്ളോവർ ചെയ്താണ്. എനിവേ അത് ഫെയിലായി അങ്ങനെ. അതിന് അപ്പോൾ തന്നെ ഞാൻ G2 ഡേറ്റ് എടുത്തു. G2 അപ്പോൾ നമ്മൾ G ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അത് ഫെയിലാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് G2 നമ്മൾ ഡേറ്റ് എടുക്കണം. G2 എടുത്തിട്ടാണ് പിന്നെ നമുക്ക് G പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് പറഞ്ഞ വെയിറ്റിംഗ് ടൈമൊന്നുമില്ല. G ഉള്ളത് പോകാനായിട്ട് 10 days വെയിറ്റിംഗ് ടൈം ഉണ്ട്. G2 നമുക്ക് ഇമ്മീഡിയറ്റ്ലി പിറ്റേ ദിവസം തന്നെ പോയി എടുക്കാൻ വേണമെങ്കിൽ രണ്ട് G2 എടുത്തിട്ട് പിന്നെ G പോകാനാണ് 10 days വെയിറ്റിംഗ് ഉള്ളത്. ഇപ്പം നോർമൽ ഒരാൾ G2 പോകുന്ന പോലെ നമ്മളൊരു 8 months ഒന്ന് വെയിറ്റിംഗ് ടൈം നമ്മളെ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് എക്സ്ട്രാക്ട് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണ്ട, നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഉള്ള ഒരു വെയിറ്റിംഗ് ടൈം പീരീഡാണ് ഞാൻ പറഞ്ഞത്, 10 days ആണ് അടുത്ത G എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ G മെയിനായിട്ട് എടുക്കുന്ന തന്നെ ആൾക്കാർ ഈ പറഞ്ഞാൽ ഇൻഷുറൻസ് എമൗണ്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ G എടുക്കാമെന്നുള്ള പ്ലാനിൽ തന്നെ ഫസ്റ്റ് തന്നെ G2 കിട്ടിയ ഡേറ്റിൽ ഫസ്റ്റ് നമ്മൾ G2 ഡേറ്റ് എടുത്തു. അതിന് ശേഷം റീഷെഡ്യൂൾ ചെയ്ത് മുന്നത്തെ ഡേറ്റ് എടുത്ത് എനിക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് ഞാൻ G2 പോയി, എനിക്ക് G2 പാസ്സായി. G2 ഞാൻ പറഞ്ഞില്ല, പൊതുവെ ഇവിടെ G2 എളുപ്പമാണ്. 4 types പാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണോ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അതിനകത്ത് അതുകൂടാതെ നമ്മൾ ചെറിയ റോഡിൽ കൂടെ സ്റ്റോപ്പ് സൈനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മര്യാദയ്ക്ക് ഓടിക്കുന്നുള്ളത് മാത്രമാണ് അവർ നോക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു, അത് പാസ്സായി. അത് പാസ്സായപ്പോൾ തന്നെ ഞാൻ G ഡേറ്റ് എടുക്കാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഇവിടെ നമുക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ വഴി നമ്മൾ ഒരു കോഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ വഴി ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് കോഴ്സിൻ്റെ കംപ്ലീഷൻ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാവുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ വഴി ഉള്ള ആ കോഴ്സ് സർട്ടിഫിക്കേഷൻ ഇത് റെഡിയാക്കി. അതിനുശേഷം G2 എടുത്തപ്പോൾ തന്നെ നമ്മളൊരു സെക്കൻഡ് കാർ എടുക്കാമെന്നുള്ളൊരു ഒരു പ്ലാനായിരുന്നു. അപ്പോൾ സെക്കൻഡ് കാറുകളൊക്കെ ഞാൻ നോക്കി തുടങ്ങിയായിരുന്നു. പുതിയ കാർ ഞാൻ എടുക്കാൻ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കി. ഞാൻ കിയയുടെ ഷോറൂമിൽ പോയിട്ട് കിയ സെൽറ്റോസിൻ്റെ 2024 വേർഷൻ ഇപ്പോൾ ഇറങ്ങി ലോഞ്ച് ആയിട്ടുണ്ട്. ഒരു 1 month മുന്നേ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. 2024 വേർഷൻ 2023 അല്ല, 2024 വേർഷൻ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. മുന്നേ ഈ 2023 തന്നെ 2024 വേർഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ മോഡൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടിയായിരുന്നു കിയ സെൽറ്റോസ്. ഒരുപാട് ഒത്തിരി ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഉള്ളൊരു വണ്ടിയാണ് ആ ഒരു സെഗ്മെൻറ്റിലുള്ള വേറെ വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ വേറെ വണ്ടികളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തില്ല. അങ്ങനെ പുതിയ വണ്ടി, പിന്നെ ഞാൻ പുതിയത് എടുക്കാമെന്ന് അതിന് മുന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന CX5 ആണ്, മസ്താഡ CX5 ആണ് എൻ്റെ മനസ്സിലുണ്ടായ വണ്ടി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ PR എടുത്തിട്ട് ഒരു പുതിയ വണ്ടി മേടിച്ചാൽ പോരെ എന്നിങ്ങനെ മനസ്സിലാലോചിച്ചു. മന്ത്ലി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കലോ,
എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. സെക്കൻഡ് ഹാൻഡ് വണ്ടി കുറേ ഇങ്ങനെ പല ഡീലർഷിപ്പിൻ്റെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാറുകൾ ഉള്ള റേറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റാണ്. ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ്, പുതിയ വണ്ടികളുടെ അടുത്ത് വരെ നിൽക്കുന്ന രീതിയിലുള്ള റേറ്റാണ്. അപ്പം അത്രയും കാശ് കൊടുത്ത് പഴയ വണ്ടി മേടിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായില്ല, പുതിയ വണ്ടി തന്നെ മേടിച്ചാൽ മതിയായിരുന്നു വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് വണ്ടികൾ നല്ലത് കിട്ടുവാണ് ബഡ്ജറ്റിൽ. എൻ്റെ ഒരു ബഡ്ജറ്റ് ഞാനായിട്ട് ഉണ്ടായത് ഒരു 10K ആണ്. 10K കുറച്ച് പഴയ വണ്ടിയായാലും കുഴപ്പമില്ല, മോഡൽ പഴയതായാലും കുഴപ്പമില്ല. എനിക്ക് വീക്കെൻഡ് മാത്രം ജസ്റ്റ് ഫാമിലിയായിട്ട് പുറത്തു പോകാനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഫാമിലിയായിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് കാറിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിങ്ങനെ ഇവിടെ അടുത്ത് വീട് ഇങ്ങനെ വീട് റോഡിൻ്റെ സൈഡ് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ തന്നെ അല്ലെങ്കിൽ എല്ലാ അമിനിറ്റീസ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വീട് എടുക്കുമ്പോൾ എടുത്തപ്പോൾ കാർ എടുക്കേണ്ടതെന്നാണ് ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ സമ്മറൊക്കെ ആയപ്പോൾ നമുക്ക് കാർ റെൻറ്റിന് എടുത്തിട്ടാണ് നമുക്കിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഫാമിലിയായിട്ട് പോകണമെങ്കിൽ നടക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ടാക്സി എടുക്കുമ്പോഴത്തേക്കും എല്ലാ വീക്കെൻഡ് ടാക്സി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സൺഡേസിൽ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് കാറ് വേണം, അതിന് ഞങ്ങൾ ടാക്സി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് നമ്മൾ 10K ഇട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവൽ അടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ടാക്സി ചിലവാക്കുന്ന കാശിനേക്കാളും കുറവ് കാശ് നമുക്ക് ആവത്തുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു 10K ബഡ്ജറ്റിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് വിചാരിച്ചു. അതും എനിക്ക് രണ്ടുമൂന്ന് പ്രിഫറൻസ് ഉണ്ടായുള്ളൂ. വിൻ്ററിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓൾ വീൽ ഡ്രൈവ് കാറാണെന്നുണ്ടെങ്കിൽ പഴയതാണെങ്കിലും കുഴപ്പമില്ല, ഒരു CX5 അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ കമ്പനിയുടെ ആണെങ്കിലും ഹ്യുണ്ടായിയുടെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മസ്തയുടെ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലുണ്ടായിരുന്നത് കിയയുടെയോ ഏതെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാറാണ്. കാരണം അതാണ് സെക്കൻഡ് ഹാൻഡ് കുറച്ചുകൂടെ റേറ്റൊക്കെ കുറവുള്ളത്. ബാക്കി ഇപ്പോൾ ടൊയോട്ട ഹോണ്ടയുടെ ഒക്കെ കാറുകൾക്ക് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക്. നമ്മൾ മോഡൽ പഴയത് പോയാലും ഭയങ്കര റേറ്റാണ്. അതേപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസിൻ്റെ പ്രീമിയവും കുറച്ച് കൂടുതലാണ്. കുറച്ച് കാറുകളൊക്കെ മോഷണം പോകുന്നത് ഹോണ്ട സിവിക് മോഡലാണ്. പിന്നെ ടൊയോട്ടയുടെ ഒക്കെ ചെറിയ ചില മോഡലുകൾക്ക് ഇൻഷുറൻസ് പ്രീമിയം കൂടുതലാണെന്ന് ഞാനിങ്ങനെ ഒരു വെബ്സൈറ്റൊക്കെ രണ്ട് മൂന്ന് വെബ്സൈറ്റൊക്കെ നോക്കിയപ്പോൾ കണ്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല, എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഓപ്ഷൻസാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു കുറേയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഫേസ്ബുക്ക് മാർക്ക് പ്ലേസ് വഴി നോക്കിയായിരുന്നു. പിന്നെ ഡീലർഷിപ്പിൻ്റെ വെബ്സൈറ്റൊക്കെ വഴി കുറേ നോക്കിയിട്ട് ബഡ്ജറ്റിൽ കിട്ടണൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ വിളിച്ച് ചോദിച്ചു. ചിലതൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റ് വണ്ടികളൊക്കെയാണ്, അപ്പോൾ അതൊന്നും ഞാൻ വെറുതെ ചുമ്മാ എടുക്കണ്ട അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡീലർഷിപ്പിലുള്ള ഒരു വണ്ടി, ഞാൻ ഒരു പ്രൈവറ്റ് ഡീലർഷിപ്പാണ്, അപ്പോൾ ഒരു വണ്ടി ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി. മസ്ത CX5 ആയിരുന്നു. ഞാൻ ഓടിച്ചിട്ട് വലിയ പ്രശ്നം തോന്നിയില്ല, പക്ഷേ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഓടിച്ചിട്ട് ആ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം വണ്ടി ആ ഒരു പറയുന്ന പ്രൈസിനുള്ള ഒരിത് വണ്ടിക്കില്ല, വണ്ടിക്ക് പ്രശ്നങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അവൻ പറഞ്ഞു എന്നോട്, അവൻ വന്ന് ഓടിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഡീലർഷിപ്പിൽ, വേറൊരു പ്രൈവറ്റ് ഡീലർഷിപ്പിൽ, ബ്രാംപ്ടണിലുള്ളൊരു പ്രൈവറ്റ് ഡീലർഷിപ്പിൽ ഒരു വണ്ടി ഞാൻ കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് അവിടെ ചെന്ന് ഞാൻ ഓടിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹ്യുണ്ടായിയുടെ സാന്റഫേ എന്ന് പറയുന്നൊരു 2013 മോഡൽ വണ്ടിയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് ഞാൻ ഈ സംഭവം ഓടിച്ച് നോക്കിയിട്ട് പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ട് പോയി. അവനും ഓടിച്ചു, അവനും കുഴപ്പമില്ല. പിന്നെ അവർ 1 മന്ത് വാറണ്ടി ഒക്കെ തരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അവിടെ ചെന്നാൽ മാറ്റിത്തരും. എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തുതരാമെന്നുള്ള ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്വാൻസ് കൊടുത്തു, $500 അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതി ബാങ്കിൽ പോയി ഡ്രാഫ്റ്റ് എടുത്ത് ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് 1 വീക്കിനുള്ളിൽ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പേരിലാണ് നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാറ് ചേഞ്ച് ചെയ്താലും നമുക്ക് ഈ നമ്പർ പ്ലേറ്റിൽ അഴിച്ചെടുത്തിട്ട് നമ്മൾ അടുത്ത കാറ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ നമ്പർ പ്ലേറ്റ് പുതിയ കാറിലേക്ക് നമുക്ക് വെക്കുക. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് എല്ലാം എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കാറ് കിട്ടി. ഇപ്പോൾ കാറ് കിട്ടിയിട്ട് 2 ആഴ്ചയാവുന്നു. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആയി പോയതാണ്. അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒക്കെ വന്നിട്ട് June 14 തീയതി കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കാര്യങ്ങൾ അന്ന് തന്നെയാണ് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ രണ്ട് പേരുടെയും ബർത്ത്ഡേ കാര്യങ്ങളുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡിന്നർ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്കായിപ്പോയി, വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒന്ന് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയത്. അപ്പോൾ ഞാൻ ഈ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തതാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കാറൊന്ന് കാണിക്കാൻ ജസ്റ്റ്
കാറിൻ്റെ ഔട്ട്സൈഡ് വ്യൂവും കാറിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിക്കാം. യൂസ്ഡ് കാറാണ്, അപ്പോൾ എനിക്ക് പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഈ ഒരു കാറ് തന്നെ ഇത്തിരി വലിയ കാറാണെന്ന് തോന്നുകയാണ്, കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ സാന്റാ ഫേ, ഹ്യുണ്ടായി സാന്റാ ഫേ ഇത്തിരി വലിയ കാർ തന്നെയാണ്. എക്സൽ മോഡലല്ല ഞാൻ എടുത്തേണ്, എന്നിട്ടും ഒരു എസ് യു വി കാറാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ അധികം സ്പേസ് ഉണ്ട് ഉള്ളിൽ. 5-seater കാറാണ്, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഡിക്കിയിലും നല്ല സ്പേസ് ഉള്ള മോഡലാണ്. പിന്നെ ഈ കാറ് നമ്മൾ ഓൾ വീൽ ഡ്രൈവാണ്, അപ്പോൾ നമുക്ക് വിൻ്റർ ആയാലും വലിയ പ്രശ്നം വരില്ല. പിന്നെ ഇപ്പോൾ കിടക്കുന്നത് ടയറൊക്കെ നല്ല മിഷിഗൻ്റെ ടയറാണ്, നല്ല കട്ടയുള്ള ടയറാണ് കിടക്കുന്നത്. അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. നമുക്ക് പെട്ടെന്ന് എടുത്താലും ഉടനെ ഒന്നും കുറച്ച് പണികളൊന്നും വരാത്ത രീതിയിലുള്ള കാറ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ടയറൊക്കെ നല്ലതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓയിൽ ചേഞ്ചൊക്കെ അവർ ഫ്രീ ആയിട്ട്, ഇവരുടെ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ എടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ, ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊരു 1 month ഉള്ളിൽ ടൈം തന്നിട്ടുണ്ട്. ഇപ്പോൾ 1 month കഴിയുമ്പോൾ ഒരു ഓയിൽ ചേഞ്ച് കൂടെ, ടോപ്പ് ഓഫ് ഓയിൽ ചേഞ്ച് കൂടെ അവർ ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഇതാണ് കാറ്, നമ്മളെടുത്ത കാർ ഈ ബാക്കിൽ കാണുന്നതാണ്, ഉണ്ടായി സാന്റാ ഫേ എന്ന് പറഞ്ഞത്. ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ചുറ്റും നടന്നതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ കാണിക്കാം. ഇത് കാറിൻ്റെ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ചെറിയൊരു ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെപ്പറ്റിയൊക്കെ ഞാനൊരു പുതിയ വീഡിയോ ചെയ്യാം സെപ്പറേറ്റായിട്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസിനെ പറ്റി, നമ്മൾ കാർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഷുറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇത് നമ്മൾ കുഞ്ഞിൻ്റെ കാർ സീറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ ലോവർ ബേസ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, ആ പോർഷൻ പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. മേലെയുള്ള പോർഷൻ ക്ലിക്ക് ആൻഡ് കണക്റ്റ് ആണ്, നമുക്കിത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ട്രോളറിനകത്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ സ്ട്രോളർ വേറെ ഒരെണ്ണം സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ പെർമനൻ്റ് ആയിട്ട് വെച്ചേക്കുവാണ്. അത് നമ്മൾക്ക് ഈ കാർ സീറ്റ് നമുക്ക് ഇവിടെ അടുത്ത് ഒരു തൊട്ടപ്പുറമുള്ള ഒരു വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഈ കാറിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു 2020 തൊട്ട് ഇറങ്ങിയ, അല്ലെങ്കിൽ 2019 തൊട്ട് ഇറങ്ങിയ മോഡൽസിലെ സകല ഫീച്ചേഴ്സും, ഇപ്പം നാട്ടിലെ എൻ്റെ കാറ് നെക്സനായിരുന്നു, ആ നെക്സൺ കാറിലുണ്ടായിരുന്ന സകല ഫീച്ചേഴ്സും ഇപ്പം ഇതിനകത്തുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പാസഞ്ചർ എയർ ബാഗ്സ് ഉണ്ട്, ഫുൾ കൺട്രോളുണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പവർ വിൻഡോസ് ഉണ്ട്, പിന്നെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് കാർപ്ലേ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ സമ്മർ ഫ്രൈഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാ അതർ ഫ്രൈഡേയ്സും, അതായത് ഒന്നരാട ആഴ്ചകളിൽ ഉള്ള ഫ്രൈഡേയ്സ് അവധിയായിരിക്കും എനിക്കിവിടെ. അപ്പോൾ അങ്ങനെയുള്ള അവധി ദിവസങ്ങൾ ഇനി വരുന്നുണ്ട്, ഒരു 3-4 months അങ്ങനെയുള്ള അവധി ദിവസങ്ങളുണ്ട്. ഇത് കൂടാതെ ഇവിടുത്തെ ഹോളിഡേയ്സ് ഉണ്ട്. പിന്നെ ജൂലൈയിൽ ഒരു ഇതുപോലെ ഒരാഴ്ച വെക്കേഷനും എടുക്കണമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. ഞാൻ വൈഫും കുഞ്ഞൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ചെറിയുള്ള 2-3 പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ചെറുതായിട്ട് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേ പോയിട്ടുള്ളൂ. നയഗ്ര ഫോൾസ് പോയിട്ടുള്ള, പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മുടെ ഈ പ്രൊവിൻസിൽ തന്നെ, ഒൻ്റാറിയ പ്രൊവിൻസിൽ തന്നെ പോകാനായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാച്ചിലർ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കപ്പിൾസ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാ കാറെടുത്ത് കുറച്ച് നാൾ മുന്നേ വരെ, കുഞ്ഞാവുന്നതിന് മുന്നേ കാറെടുത്ത് ചുമ്മാ പോകുന്ന പോലെ ഇപ്പോൾ പോകാൻ പറ്റില്ല. കൊച്ചിൻ്റെ കാര്യങ്ങളും കൂടെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒത്തിരി പ്ലാനിങ് വേണം. കൊച്ചിൻ്റെ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ, പിന്നെ അതേപോലെ കൊച്ചിനെ നമുക്ക് അവൻ്റെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പകല് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് കുഞ്ഞിനെ കൊണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ ട്രിപ്പായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം, വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞതാണ് എല്ലാ ആഴ്ചയും ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ടൈം കിട്ടുന്നുണ്ടായില്ല. ഇനിയിപ്പോൾ ബിസി ആയിട്ട് അങ്ങനെ വരാനായിട്ട് ഒന്നുമില്ല. ഒരു 2-3 ആഴ്ചത്തേക്ക് വലിയ പ്ലാനൊന്നുമില്ല.
എവിടെയെങ്കിലും പോകണം എന്നല്ലാതെ വേറെ പരിപാടി പ്ലാനൊന്നുമില്ല. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോസിൽ പുതിയ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഇടാത്ത എന്താ, വീഡിയോസ് വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ കുറേ പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, പേഴ്സണലി അറിയാവുന്നവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തീരുമാനിച്ച് ഇന്ന് തന്നെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ. കുഞ്ഞ് ഉറങ്ങാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനെ വൈഫ് ഉറക്കാനായിട്ട് കൊണ്ടുപോയി, കുഞ്ഞിനെ ഫുഡ് കൊടുത്തിട്ട് ഇപ്പോൾ ഉറക്കാനായിട്ട് പോയി. അപ്പോൾ അതുകൊണ്ടാണ് അവർ വീഡിയോയിൽ വരാത്തത്. അപ്പോൾ അടുത്തവണ പുതിയ വിശേഷങ്ങളായിട്ട് ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.